വയനാട് തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരപ്പൻപാറയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യും. ദുരന്ത ഭൂമിയിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു. 2000-ലേറെ സന്നദ്ധ പ്രവർത്തകർ പരിശോധന നടത്തുന്നു. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരും തെരച്ചിൽ. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയ സംഭവത്തിൽ ദുരൂഹത. ഊച്ചാക്കൽ സ്വദേശിയായ യുവതി കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്യാൻ ഏൽപ്പിച്ചത് ആൺ സുഹൃത്തിനെ. തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ കസ്റ്റഡിയിൽ. പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പുലിക്കളി സംഘങ്ങൾ. പുലിക്കളി ഉപേക്ഷിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകും. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് കോർപ്പറേഷൻ തീരുമാനമെന്നും ആരോപണം. മുൻമന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. അന്ത്യം താനൂരിലെ വസതിയിൽ. വിട പറഞ്ഞത് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ജനകീയ നേതാവ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സെബി ചെയർപേഴ്സൺ. സ്വഭാവഹത്യ നടത്താനുള്ള ആരോപണമെന്ന് മാധവി പുരീപുച്ച്. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലുള്ള പ്രതികാരമെന്നും വിശദീകരണം. ആരോപണം കെട്ടിച്ചമച്ചതെന്ന അദാനി ഗ്രൂപ്പ്. JPC അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. മത്സരങ്ങൾ അവസാനിച്ച ഇന്ത്യ 6 മെഡലുമായി 71-ാം സ്ഥാനത്ത്. മാർച്ച് പാസ്റ്റിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയെന്തും. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കായിക കോടതി.